നമസ്കാരം എല്ലാവർക്കും. പ്രിവ്യൂലേക്ക് സ്വാഗതം. വരണ ആവശ്യമുണ്ട് എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അതിനുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വരണ ആവശ്യമുണ്ട് എന്ന സിനിമ കണ്ട് ജസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മൈക്കുമായിട്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റിവ്യൂസ് അറിയാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇതിൻ്റെ പരിപാടി. അങ്ങനെ ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രമാണ്, അനൂപ് സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്, പിന്നെ ടെക്നിക്കലായിട്ട് നമ്മൾ അൽഫോൺസ് മ്യൂസിക് ചെയ്യുന്ന ചിത്രമാണ്. അങ്ങനെ അത്യാവശ്യം ടെക്നിക്കൽ സൈഡൊക്കെ നൈസായിട്ടുള്ളൊരു സിനിമ കൂടിയാണ്. പിന്നെ ഇതിൻ്റെ കഥ എന്നൊക്കെ പറയുന്ന ഒരു ഫാമിലി മൂഡിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫ്ലാറ്റിലെ നെയ്ബേഴ്സൊക്കെ തമ്മിലുണ്ടാകുന്ന ചെറിയ കൊച്ചു നർമ്മ സംഭാഷണങ്ങളും റൊമാൻസും അതുപോലെ തന്നെ ചെറിയ പിണക്കങ്ങളും പിന്നെ യാത്രയൊക്കെ കുറിച്ചും കുറേ അധികം സംസാരിക്കുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണെന്ന് പറയാം. കാരണം ഒരുപാട് ഫാമിലി ഇഷ്യൂസ് സംസാരിക്കുന്നുണ്ട്. ഒരു ഈ ഒരു സിനിമയ്ക്കകത്ത് ഇത്രയും അധികം ഇഷ്യൂസ് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ. ഒരുപാട് ഇഷ്യൂസ് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിങ്ങനെ പറയുന്നതിൻ്റെ കാരണം. പിന്നെ ഇത് പറയുന്നതെന്ന് പറയുന്ന ഒരു സ്ലോ മൂവി ട്രാക്കിലാണ് ഇത് പോകുന്നത്, അല്ലാതെ ഒരു ഫാസ്റ്റ് രീതിയിലല്ല. അപ്പം കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്. നമ്മുടെ സത്യൻ അന്തിക്കാടിൻ്റെ പടത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ സ്ലോ ആയിട്ടുള്ളൊരു മൂവിയാണ്. വളരെ പതുക്കെ നമുക്ക് ഇരുന്ന് കണ്ട് രസിച്ചൊക്കെ പോകാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ഇത് തോന്നിയിട്ടുള്ളത്. ദുൽഖർ സൽമാൻ ആവട്ടെ, ശോഭനയാവട്ടെ, സുരേഷ് ഗോപി ആവട്ടെ, ലാലു അലക്സ് ആവട്ടെ, എല്ലാവരും നല്ല രീതിയിൽ അവരുടെ റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കല്യാണി പ്രിയദർശനമാണെങ്കിലും നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ വിൻറ്റേജ് സുരേഷ് ഗോപി, ശോഭന എന്നിവരുടെ റൊമാൻസ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടും എന്നറിയില്ല, പക്ഷേ നമുക്ക് ഇവരുടെ ഈ വിൻറ്റേജ് ആളുകളുടെ റൊമാൻസും ഫൈറ്റും ഒക്കെ പണ്ട് തൊട്ടേ ഇഷ്ടം തന്നെയാണ്. അവർ സ്ക്രീനിൽ വരുന്നത് വല്ലാതെ നമ്മൾ ആസ്വദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പുതിയ പിള്ളേർ വന്നാലും നമ്മൾ ഇതും ആസ്വദിക്കാറുണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ ഒരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയൊക്കെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാതൊരു സന്തോഷം വരുന്നുണ്ട്. പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാണെങ്കിലും പഴയ സിനിമകളെ കോട്ട് ചെയ്യുന്നതാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആണെങ്കിലും എല്ലാം ഒരു സ്ലോ മൂവിയാണ്. പക്ഷേ നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ചിരികളൊക്കെ തരുന്ന ഒരു നല്ലൊരു ചെറിയ സിനിമ, വളരെ ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്. നിങ്ങൾ ഈ ലൈറ്റ് ഹാർട്ടഡ് മൂവികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് ഒന്ന് പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. അല്ലാതെ ഭയങ്കര സ്പീഡൊക്കെ വേണ്ടൊരു പ്രേക്ഷകനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അയ്യപ്പനും ഘോഷിക്കും പോയി കയറണം. ഇത് വളരെ സട്ടിലായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടിയിരുന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് പോയിരുന്ന് കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ചെറിയ ചിത്രം. അങ്ങനെ രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് പോകത്തില്ല. അപ്പം മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നതോടുമ്പോൾ